ഉണ്ടാക്കിയത്, ആ കാറും വിമാനവും കപ്പലും ഉണ്ടാക്കിയത് ദേശത്തിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള നമ്മുടെ മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. കാലത്തിനപ്പുറത്തേക്ക് പോകണമില്ല. മനുഷ്യന് മാത്രമുള്ളതാണ് കാലദേശബോധം. ഈ കാലദേശബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതയും ഏറ്റവും വലിയ പരിമിതിയും. നമ്മുടെ സാധ്യത അതാണ് നമ്മുടെ വികാസം. പരിമിതി എന്താ? ഈ കാലത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ മരിച്ചു പോവല്ലോ എന്ന ടെൻഷൻ അല്ലേ. നമ്മൾ കയറി വന്നാൽ ഒരു 90-100 വയസ്സിന്റെ അപ്പുറത്ത് ജീവിക്കാൻ പറ്റൂലല്ലോ. എന്നാ ഒരു പശുവും പക്ഷിയും എന്റെ ആയുസ് ഇത്രയല്ലേ ഉള്ളൂ, മരിച്ചു പോവല്ലോ. മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ എന്ന ടെൻഷൻ ഒരു പക്ഷി മൃഗാധിക്കില്ല. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നൊരു പക്ഷി മൃഗാദികളും പാട്ട് പാടില്ല. നമ്മുടെ പരിമിതിയാ, നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ കാലം എന്നൊരു ടെൻഷൻ, നമുക്ക് ഇവിടെയല്ലേ നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഞാനിപ്പോ അനുഭവിച്ച ടെൻഷൻ എന്താ? ദേശത്തിന്റെ അപ്പുറത്തേക്ക് മനസ്സ് നിന്നിട്ട് ദേഹത്തുന്നില്ല, കുറ്റിപ്പുറത്ത് ട്രെയിൻ നിർത്തിയിട്ട് പോകില്ല പോകില്ല പോകില്ല, കുറേ നേരം പോകില്ല. മനസ്സിലായില്ലേ? ദേശപരിമിതിയും കാലപരിമിതിയുമാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നത്തെ മുറിച്ചു കടക്കാൻ എന്തുണ്ട് മാർഗം? ഈ പ്രശ്നത്തെ മുറിച്ചു കടക്കാനുള്ള മാർഗം കാലത്തെയും ദേശത്തെയും കൂട്ടിച്ചേർത്ത് അറിവിനെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. ആ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മനുഷ്യ സംസ്കാരം കണ്ടെത്തിയ ഒരു ചിഹ്നമുണ്ട്, അറിയാമോ? ഗ്രാഫ് വരക്കാറില്ലേ, ഗ്രാഫ് വരക്കുമ്പോ കുത്തനെയുള്ള വര വൈ ആക്സിസ്, വലങ്ങനെയുള്ള വര എക്സ് ആക്സിസ് അല്ലേ. വൈ ആക്സിസും എക്സ് ആക്സിസും, ഈ വര എന്താണ്? അതാണ് പ്ലസ് കേട്ടോ. നിങ്ങൾ എ പ്ലസ് ഇല്ലേ, ഈ എ പ്ലസിന്റെ പ്ലസിന്റെ അർത്ഥം മനസ്സിലായോ? ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കുന്നത് കാലദേശങ്ങളുടെ ബന്ധമാണ്. നമ്മുടെ ഓരോ അറിവും കാലവും ദേശവും ചേർത്തതാണ്. ആ കാലമേത് ദേശമേതെന്ന തിരിച്ചറിവാണ് അതിന്റെ മധ്യബിന്ദു. ഒരറിവിന്റെ ഈ എയറിലുള്ള ഈ സ്പേസിലുള്ള സ്ഥാനം അത് ഏത് കാലത്ത് ഏത് ദേശത്തിൽ, അക്ബർ ചക്രവർത്തിയുടെ ഭരണം ഏത് കാലത്ത്, അതാണ് അതിൽ പഠിക്കുന്നത്. മാപ്പ് പഠിക്കുന്നത് അതേത് ദേശത്ത് എന്നറിയാനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ സമം എം സി സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചത് എപ്പോഴാണ് അറിയണം. അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം ഏതാണ്, അദ്ദേഹത്തിന്റെ പരീക്ഷണശാല എവിടെയാണ്, അപ്പോഴാണ് നമ്മുടെ അറിവ് ഈ സമം എം സി സ്ക്വയറിന് നമ്മുടെ മനസ്സിൽ ഈ സ്പേസിൽ ഒരിടം കിട്ടുന്നത്. ആ ഒരിടം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ സ്വന്തമാകും. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഡിത്തം, നമ്മൾ പഠിക്കുന്നത് മാഷക്ക് വേണ്ടിയാണ്, അച്ഛന് വേണ്ടിയാണ്, അമ്മക്ക് വേണ്ടിയാണ്, പരീക്ഷക്ക് വേണ്ടിയാണ്. എന്തൊരു പൊട്ടത്തരാണ്! നമ്മൾ പഠിക്കുന്നത് എത്രയും നല്ല കാലം, നമ്മുടെ ഏറ്റവും നല്ല ജീവിതത്തിന്റെ സുവർണകാലമാണല്ലോ നമ്മുടെ ബാല്യകാലം. നമ്മുടെ സുവർണകാലമാണ് ബാല്യകാലം. ഈ ബാല്യകാലത്ത് നല്ല സമയങ്ങളിൽ മുഴുവൻ നമ്മൾ സ്കൂളിൽ പോയിട്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഈ കുഷ്യനില്ലാത്ത ബെഞ്ചുമ്മല് ഇരുന്നിട്ട് നേരം പോക്കല്ലേ. ഈ നേരം പോക്കിയിട്ട് അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ലെങ്കിൽ ഇവിടെ ഇത്രയും സമയം ഇരുന്നിട്ട് നേരം പോക്കിയിട്ട് ഒരു കാര്യവുമില്ലെങ്കിൽ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, രണ്ടാൾ ഭയങ്കര വർത്തമാനത്തിലാണ്, അവർക്കും കൂടിയാണ് ഞാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ടായി ഇത്രയും സമയം ചെലവഴിച്ചിട്ട് ഒരു കാര്യവുമില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന വെറും വ്യർത്ഥമായി സമയത്തെ നഷ്ടപ്പെടുത്തലാണ്. നമുക്ക് ആകെ ഒരു ജന്മല്ലേ ഉള്ളൂ, ആ ജന്മത്തിൽ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ ആ സമയം നമുക്ക് പൈസ തിരിച്ചു പോയാൽ നഷ്ടപ്പെട്ട ഉണ്ടാക്കാം, സ്വർണം നഷ്ടപ്പെട്ട ഉണ്ടാക്കാം, എന്തും ഉണ്ടാക്കാം, ഭക്ഷണം ഉണ്ടാക്കാം. നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനം സമയമാണ്, സമയമാണ്. അതൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിപ്പോ കുറ്റിപ്പുറത്ത് ഇരുന്ന 3/4 മണിക്കൂറുണ്ടല്ലോ, ആ 3/4 മണിക്കൂർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേസ്റ്റാ. അതെനിക്ക് ജന്മത്തിൽ എനിക്ക് കിട്ടൂല, കിട്ടുമോ? ആ സമയം പോയി. സമയമാണ് ഏറ്റവും വലിയ മൂല്യമുള്ള വസ്തു.
ഈ സമയത്തെ നമ്മുടെ പുതിയ ജനറേഷനിലെ കുട്ടികൾ ആരാന്റെ ഹണി റോസും നോക്കി ഇരുന്നിട്ട് ഗെയിമും കളിച്ചിട്ട് വെറുതെ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച കണ്ടിട്ട് വല്ലാത്ത സങ്കടം തോന്നുന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നത്. സങ്കടം തോന്നുക കുട്ടികളെ, ഒരു 10, 50, 60 വയസ്സ് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നാൽ അവരുടെ സമയത്തിന് മൂല്യമൊന്നുമില്ല. കാരണം അവരുടെ ചലനാത്മകമായ മനസ്സും ശരീരവുമല്ല അതിങ്ങനെ അങ്ങ് കിടക്കുക. എന്നാ നിങ്ങൾ എനർജറ്റിക്കായ പ്രായമാണ് ഈ പ്രായത്തിൽ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള സമയമാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും പ്രധാനം. ആ സമയത്തെ നഷ്ടപ്പെടുത്താതെ ഓരോ നിമിഷവും നിങ്ങൾ പ്ലസ് ആവാൻ കഴിയണം. അപ്പോഴേ നിങ്ങൾ എ പ്ലസ് ആവും. മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് അവൻ പ്ലസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് 10,000,000 വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. കാർബൺ ടെസ്റ്റ് നടത്തിയിട്ട് ആനകളുടെ ഫോസിലുകളുടെ കാലം കണ്ടെത്തിയിട്ടുണ്ട്, ഫോസിലുകളുടെ കാലം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ദിനോസറുകളുടെ കാലം കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ? കഴിഞ്ഞില്ലേ? അപ്പൊ ദിനോസറുകളുടെ കാലം കണ്ടെത്തിയിട്ടുണ്ട്, കാർബൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. മനുഷ്യരുണ്ടാകുന്നതിന് 10,000,000 വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 10,000,000 വർഷം മുമ്പ് ആന എങ്ങനെയാ ജീവിച്ചത്? അതേപോലെയായി 2024 ജീവിക്കുന്നത്. ഒന്നും ബ്രസ് ചെയ്തിട്ടില്ല, ഒരു ട്രൗസർ ഉടുക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയോ? ഇല്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു പക്ഷി മൃഗാദി. ഒരു മാറ്റവും ഇല്ല. തൃശൂർ പൂരത്തിന് ഇത്ര കാലമായിട്ട് ആന തിടമ്പെഴുന്നള്ളിക്കുന്നുണ്ട്, എന്നിട്ട് ഇതുവരെ ഒരാനൊക്കെ തോന്നിയോ ഒരു വസ്ത്രം ധരിക്കണമെന്ന്? ഇല്ല. കാരണം അത് പ്ലസ് ചെയ്യുന്നില്ല. എന്നാ നമ്മളോ? നമ്മൾ എന്തെല്ലാം പ്ലസ് ചെയ്തു? നമ്മുടെ വസ്ത്രം 50 കൊല്ലം മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്തെ വസ്ത്രമാണ് ഇപ്പോഴത്തത്. നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ റോഡ്, നമ്മുടെ ഫോണ് നിരന്തരം പ്ലസ് ചെയ്തോണ്ടിരിക്കല്ലേ. പണ്ട് ഇങ്ങനെ ഞെക്കുന്ന ഫോണില്ലേ, ആ ഞെക്കുന്ന ഫോണ് റേഞ്ച് കിട്ടായിട്ട് കുന്നുമക്കേറിയിട്ടും തെങ്ങുമക്കേറിയിട്ടും വിളിക്കുന്ന കാലം ഇപ്പൊ പോയില്ലേ. പണ്ട് നെറ്റ് 2 GB ഒരു മാസത്തേക്ക് എത്തിക്കുക, ഇപ്പോൾ 3 GB ഒരു ദിവസത്തുന്നില്ല ഇല്ലേ. പ്ലസ് ആയിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ വരിക, പ്ലസ് ആണ്. നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബോധമണ്ഡലത്തെ നിരന്തരം പ്ലസ് ആക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പ്ലസ് ആക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ നമ്മൾ മനുഷ്യനാവൂ. അങ്ങനെ പ്ലസ് ആക്കണമെങ്കിൽ നമ്മുടെ അറിവിനെ കാലവും ദേശവുമായി കണക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പാഠപുസ്തകം പഠിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം, ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കുക? ഉള്ളവരില്ല, തന്റെ കയ്യിൽ ഫോണുണ്ട്, ഈ കുട്ടിയുടെ കയ്യിൽ ഫോണില്ല. അപ്പൊ ആ കുട്ടി ഫോണ് വേണമെങ്കിൽ ഞാൻ കുട്ടിയോടോ ചോദിക്കേണ്ടത്? കുട്ടി എന്നോടോ ചോദിക്കേണ്ടത്? കുട്ടി എന്നോടല്ലേ ചോദിക്കേണ്ടത്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കേണ്ടത്? ഉള്ളവരില്ലാത്തവരോടോ ചോദിക്കേണ്ടത്? ഇല്ലാത്തവർ ഉള്ളവരോടാണ്. ഉറപ്പിച്ചല്ലോ? ഉറപ്പിച്ചു. സ്കൂളിൽ അറിവുള്ളതായിരിക്കാം മാഷക്കോ കുട്ടിക്ക്, മാഷ ഇല്ലാത്തതോ കുട്ടിക്ക്. അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കണ്ട ആരാ? ചോദ്യം ചോദിക്കണ്ട ആരാ? കുട്ടികൾ. ഉത്തരം പറയണ്ട ആരാ? മാഷ്. പക്ഷെ ഇപ്പ ആരാ ചോദ്യം ചോദിക്കുന്നത്? മാഷ്. ഉത്തരം പറയണ്ട ആരാ? കുട്ടികൾ. ഉത്തരം അറിയിട്ട് പിന്നെ നിങ്ങൾ സ്കൂളിൽ പോവാ? ഇല്ലല്ലോ. ഉത്തരം അറിയാത്തോണ്ടല്ലോ സ്കൂളിൽ പോകുന്നത്. പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നേ? മോനിക്ക് വാ, ഓടി വാ. എന്താ മോന്റെ പേര്? നിവേദു. മുമ്പ് വന്ന പോയാൽ എന്റെ ഫോൺ ഞാനൊന്ന് കൊടുത്ത്, എന്റെ ഫോണ് നിവേദിന് കൊടുത്തു. ആ ഫോൺ എന്തിനാ കൊടുത്തോ, എന്തിനാവോ, ഏതിനാവോ ഓൻ അറിയില്ല. ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. അത് ഏത് കമ്പനിന്റെ ആ? നോക്കിയ ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. അവനിപ്പോ എന്തിനാ കൈ പിടിക്കുന്നത്? ഞാൻ ചോദിച്ചാ തിരിച്ചു തരണം അല്ലേ? എന്നാ തിരിച്ചു തന്ന്, തിരിച്ചു തന്നു. ഇപ്പൊ ഇവന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഈ വൈകിയ സമയത്ത് ഇത്രയേറെ കാത്തു നിന്ന് ചെയ്യാതെന്നാണ് പൊട്ടംകളി കളിക്കുന്നത്? ഈ പൊട്ടംകളിയാണ് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന. തിരിച്ചറിയണം കുട്ടികൾ,
മാഷന്മാർ കുറെ ഉത്തരം തരും. എന്തിനാവോ ഏതിനാവോ മാഷ് തന്ന വാങ്ങണ്ടേ, വാങ്ങി വാങ്ങി വെച്ചത് എന്തിനാ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷക്ക് ചോദിച്ചു, ഉത്തര പേപ്പറിൽ തിരിച്ചു കൊടുത്തു. ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ എനിക്ക് ഫോണ് തന്നു. ഇവന്റെ കയ്യിൽ ഇപ്പൊ ഫോൺ ഉണ്ടാ. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഉത്തരവില്ല. എട്ട് കഴിഞ്ഞ് ഒമ്പതിലെത്തുമ്പോ എട്ടിൽ വേണം, ഒമ്പത് കഴിഞ്ഞ് പത്തിലെത്തുമ്പോ ഒമ്പതിലെ ബുക്ക്. എന്ത് പോട്ടത്തരാ നടക്കുന്നത്, വിഡ്ഢിത്തമാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, മാഷ് പറയുന്നതും വിശ്വസിച്ചിട്ട് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാക്കല്ലേ. മാഷപ്പോഴാ മാഷാവുന്നത്, മാഷപ്പോഴാ മാഷാവുന്നത് അറിയണം. ഒരു മാഷന്മാർക്കും അറിയില്ല, മാഷ ഇവിടെ മാഷന്മാരുണ്ട് എന്നോട് ക്ഷമിക്കണം, മാഷന്മാർക്കറിയില്ല എന്താ മാഷ്. മാഷ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ഇല്ല. മാഷ് എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിലില്ല, ഇംഗ്ലീഷിലുണ്ട്. MASH പശുവിന് കൊടുക്കുന്ന പിണ്ണാക്കുമ്പോഴൊന്നാ മാഷ് എന്ന വാക്കുണ്ടോ? മാസ്റ്റർ എന്നത് നമ്മുടെ രജിസ്റ്റർ എന്നത് റേഷി എന്ന് പറയുന്നില്ലേ, അതുപോലെ മാസ്റ്റർ എന്നതിനെ മാഷാക്കി തന്നും വഴി. അതിന്റെ മലയാളം എന്താ? അധ്യാപകൻ. എപ്പോഴാ അധ്യാപകനാവുന്നത്? ഒരു മാഷ അധ്യാപകനാവുന്നത് അധിയാപനം നടത്താൻ പ്രേരണ കൊടുക്കുമ്പോഴാണ്. എന്താണ് അധി? അധി എന്ന് പറഞ്ഞ പ്ലസ് കൂടുതൽ കൂടുതൽ അധി. 2024 അധിവർഷമല്ലേ? അധിവർഷം എന്ന് പറഞ്ഞാൽ 365 അല്ല 366 ദിവസവും. February 29 ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധിവർഷം ഒരു ദിവസം കൂടുതലുള്ളത് കൊണ്ട് അധിവർഷം. അധി എന്ന് പറഞ്ഞാൽ പ്ലസ് കൂടുതൽ. യാവകൻ, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. തന്നേക്കാൾ കൂടുതൽ യാത്ര ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുമ്പോഴാണ് അധ്യാപകനാവുന്നത്. മാഷക്കറിയുന്നത് മാത്രം കുട്ടിയെ പഠിപ്പിച്ചാൽ അയാൾ അധ്യാപകനല്ല. മാഷക്കറിയുന്നതിന്റെ അപ്പുറത്ത്, അതുകൊണ്ട് അപ്പുറത്ത് ചിന്തിക്കുന്ന കുട്ടികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാന്നറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? ഇപ്പോ ജീവിച്ചിരിക്കുന്നവരല്ല, ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് പറഞ്ഞ കണക്ക് തെറ്റാന്ന് പറഞ്ഞ മലയാളി. മാഷ് ക്ലാസ്സില് 1, 1, 2, 2, 1, 3 എന്ന് കണക്ക് പഠിപ്പിക്കുമ്പോ ഒരു ചെക്കൻ പറഞ്ഞു, 1, 1, 2 അല്ല, ഒരു പുഴ അങ്ങനെ വരുന്ന, ഒരു പുഴയിൽ നിന്നും വരുന്ന, രണ്ട് പുഴയെ ഒന്നിച്ചു ചേർന്നാ പിന്നെ രണ്ട് പുഴ ഉണ്ടാകുന്നില്ല, വലിയ പുഴയെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് 1, 1 കൂട്ടിയാൽ ഇമ്മണി വലിയ 1 എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. അറിയോ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ വായിച്ച മലയാള പുസ്തകങ്ങൾ. മാഷ് പറഞ്ഞതെല്ലാം ഇപ്പോഴും ശരിയല്ല. മോന്റെ പേരെന്താ? ജയേഷ്, ശ്രേയേഷ് അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4 അഞ്ജലി, അഞ്ജലി ഒന്ന് കുറഞ്ഞു പോയി പ്ലസ്സാക്ക് കേട്ടാ. അവിടെ 1, 2, 3 എണ്ണമില്ലേ? 1, 2, 3 എണ്ണം പഠിക്കൂലേ? എണ്ണം പഠിക്കൂ. അപ്പൊ എന്റെ കണ്ണൂർ ജില്ലയിലും ഇവിടുത്തെ കണക്കുമായിട്ട് വ്യത്യാസം ഒന്നും നോക്കാനാണേ. ഈ 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ? അപ്പൊ കറക്റ്റാ. പക്ഷെ എന്റെ ജില്ലയിൽ അതല്ല. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? ചേച്ചി. 2. നീ ആരാ വലുത്? ചേച്ചി അല്ലേ? അപ്പൊ ഒന്നല്ലേ വലുത്? അതാണ് പ്രശ്നം. അപ്പൊ ഈ സ്കൂളിൽ പോയ കണക്കിന്റെ മാഷ് ഉപയോഗിക്കണം. മാഷെ വീട്ടിലെത്തുമ്പോ 1 ആ വലുത്, സ്കൂളിലെത്തുമ്പോ 2 ആ വലുത്. ഞാനിത് ഏതാ വിശ്വസിക്കേണ്ടത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. ചോദ്യങ്ങളിലൂടെയാണ്, അധ്യാപനങ്ങളിലൂടെയാണ് ലോകം വളർന്നത്. അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്ന് പറയുന്ന ഒരു കുട്ടി അധ്യാപനം നടത്തിയത് കൊണ്ടാണ് മൊബൈൽ ഫോണും മൈക്രോഫോണും കണ്ടുപിടിച്ചത്. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന കുട്ടി അധ്യാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. റൈറ്റ് സഹോദരന്മാർ അധ്യാപനം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജ് ഉണ്ടായത്. അമേരിക്കയിലും ഗൾഫിലും ആസ്ട്രേലിയയിലും ഒക്കെ പോവുക വരിക കഴിയുന്നത് വിമാനം കണ്ടുപിടിച്ചുകൊണ്ടാ, അല്ലെങ്കിലോ കപ്പലിൽ പോണ്ടേ. അബ്രഹാം ലിങ്കൻ വെടിയേറ്റ് മരിച്ച വിവരം ഇന്ത്യയിൽ അറിഞ്ഞത് 3 മാസം കഴിഞ്ഞിട്ടാ. കാരണം അവിടുന്ന് കപ്പൽ പുറപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞിട്ടാ ഇവിടെ എത്തിയേ. അന്നേരം ആർക്കാ പത്രം കിട്ടിയേ? ഇപ്പോ എല്ലാം അറിയുന്നില്ലേ. അധ്യാപനം നടത്തണം. മാഷന്മാരുടെ അപ്പുറത്തേക്ക് ചിന്തിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനിവിടെ കുട്ടികളെ എങ്ങനെ വിടും?
ഇവിടെ പഠിക്കാത്ത സ്കൂൾ പോകാത്ത ആരുമുണ്ടോ? ആരുമില്ല, എല്ലാരും സ്കൂൾ പോയവരാണ്. നിങ്ങൾ ഇത്ര കാലം സ്കൂൾ പഠിച്ചിട്ട് ഞാൻ ബെല്ല് വിളിച്ച് ചോദിക്കുക, ആഴ്ചകൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ പിന്നെ വ്യാഴം വെള്ളി ശനി, ആഴ്ചകൾ ഏഴല്ലേ, അതെങ്ങനെ ഏഴായേ? അതിന്റെ കണക്കറിയുന്ന ആരും ഒന്നും ഇപ്പൊ ആരും ഒപ്പേറില്ല. ആഴ്ച ഏഴാവാൻ കാരണം എന്താണെന്ന് ഇതുവരെ നമ്മൾ ചോദിച്ചോ? അന്ന മാഷ ഏഴ്, അന്ന എട്ടാവായില്ലേ, എന്തുകൊണ്ട് ആറായില്ല? ഏഴിന്റെ കണക്ക് ചോദിച്ചോ? എല്ലാരും ഏഴ്, നമുക്ക് ഏഴ്. എന്തുകൊണ്ട് മണിക്കൂറിന് 60 മിനിറ്റായി? മണിക്കൂറിന് 60 മിനിറ്റാകാൻ നാരദന്റെ കണക്ക് എന്താന്ന് അറിഞ്ഞാൽ ഇപ്പൊ 10,000 രൂപയാണ്. ചോദിച്ചോ? ഇതല്ല വെറുതെ ഒരു 60 കിട്ടെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്? അല്ല, ഈ ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് മാസം ഒരു വർഷത്തിൽ 12 മാസമായി അറിയാമോ? അറിയില്ല. എന്തുകൊണ്ട് ഒരു ദിവസത്തിന് 24 മണിക്കൂറായി അറിയാമോ? അറിയാമോ? 24 കണക്കെന്താ? അറിയില്ല. എന്തുകൊണ്ട് അശോക ചക്രത്തിന് 24 ആലക്കാലുകൾ വെച്ചു അറിയാമോ? അറിയില്ല. അശോക സ്തംഭം ഉണ്ടല്ലോ, 4 സിംഹങ്ങള്, എന്താ ഇതിന്റെ അർത്ഥം? ഏതെങ്കിലും ഹിസ്റ്ററി മാഷ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്താ ഇതിന്റെ അർത്ഥം? അശോക സ്തംഭത്തിന്റെ അർത്ഥം ഇതറിയുമായിരുന്നുവെങ്കിൽ പാർലമെന്റിന്റെ മേലെ സ്ഥാപിച്ച അശോക സ്തംഭത്തിന്റെ രൂപം അങ്ങനെയാകുമായിരുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല അത്. എന്തിനാണ് അശോകൻ അശോക സ്തംഭം ഉണ്ടാക്കിയത്, അതിന്റെ അർത്ഥം എന്താണ് എന്നറിയുമായിരുന്നുവെങ്കിൽ പാർലമെന്റിന്റെ മേലെ ഉണ്ടാക്കിയ അശോക സ്തംഭം അശോകൻ ഉണ്ടാക്കിയ സ്തംഭത്തിന്റെ കടക വിരുദ്ധമാണ്. അറിയാം, കടക വിരുദ്ധമാണ്. എന്താണോ അശോകൻ ഉദ്ദേശിച്ചത് അതിന്റെ നേർ വിപരീത സ്തംഭമാണ് പാർലമെന്റിന്റെ മേലെ ഉണ്ടാക്കിയത്. കാരണം ഇതൊന്നും ചോദിക്കാറില്ല. നമ്മൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ മുന്നിൽ നടന്നീടിന ഗോപുതന്റെ പിമ്പേകമിക്കും ബഹുഗോക്കളല്ല. ആലയെന്ന് ഒരു പശുവിനെ തുറന്നു വിട്ടാൽ ഇന്ന് മമതാജിന്റെ പറമ്പ് പോയിട്ട് പുല്ലുമേയാണെന്ന് തീരുമാനിച്ചിട്ട് ഒരു പശു പോവാറില്ല. മുന്നിൽ ഒരു പശു ഒന്ന് നടക്കും, ബാക്കി പശുക്കൾ പറകെ നടക്കും. ഇതുപോലെ ആവരുത് മനുഷ്യ. ഞാൻ എവിടത്തേക്കാ പോകുന്ന, എന്റെ ലക്ഷ്യമെന്താ എന്ന് കൃത്യമായ ലക്ഷ്യബോധമുള്ളവൻ മാത്രമേ മനുഷ്യനാവൂ. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം. എവിടേക്കോ പോണു ഞാൻ എന്നറിയണം. അതറിയാൻ വേണ്ടിയിട്ടുള്ള വിളക്കുമരങ്ങൾ പണ്ഡിതന്മാർ, ആചാര്യന്മാർ, ദാർശനികന്മാർ, പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ആ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ഈ ചോദ്യം കുഷ്ഠരോഗി അശ്വമേധ നാടകത്തിൽ പാടുന്ന പാട്ടാണിത്, പാമ്പുകൾക്ക് മാളമുണ്ട് എന്നത്. പക്ഷെ ആ നാടകം കണ്ടവരെല്ലാം വിചാരിച്ചത് ഈ ചോദ്യം കുഷ്ഠരോഗി ചോദിച്ചത് സ്ട്രീറ്റ് ലൈറ്റ് കത്തായിട്ട് ചോദിച്ചതാണ്, വിളക്കുമരമേ വെളിച്ചമുണ്ടോ? അല്ല. നമ്മുടെ ആചാര്യന്മാർ ഗുരുജനങ്ങൾ വിളക്കുമരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. മനുഷ്യൻ എപ്പോഴാ മനുഷ്യനാവുന്നത്? ഭൂതകാലത്തിന്റെ അറിവുകളിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ വെളിച്ചവുമായിട്ട് ഒരച്ചു കത്തിച്ച് അതിന്റെ സ്പാർക്കിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യനെന്ന് വിളിക്കുക. നമുക്ക് കടന്നു വന്ന വഴികൾ അറിയണം, ഇപ്പൊ വർത്തമാനകാല സാഹചര്യം അറിയണം, ഭാവി എന്താണെന്ന് അറിയണം. ഇതൊന്നും അറിയില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പഴയ തലമുറ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. പുതിയ തലമുറ പഴയതൊന്നും പഠിക്കുകയില്ല, പുതിയതെല്ലാം വാരി. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയില്ലാതെ, ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തതെന്ന ചിന്തയില്ലാതെ എല്ലാം വാരി വീഴുന്ന ആളുകളാണ്. പഴയ തലമുറ പുതിയതൊന്നും പഠിക്കൂല എന്നുള്ള ഒരു തെളിവ് ഞാൻ തരട്ടെ തരട്ടെ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, കുട്ടികളൊന്നും മറുപടി പറയണ്ട, ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാടി തുള്ളുന്ന പാട്ടാണ് ഇല്ലുമിനാട്ടി, കേട്ടില്ലേ? കൊറേ ആള് ഞാൻ ചോദിച്ചപ്പോ ഇല്ല മീനാക്ഷി എന്നാ പറഞ്ഞാ വിചാരിച്ചു. എന്താ ഇല്ലുമിനാട്ടി അറിയാമോ? ഒരു രക്ഷിതാവും അന്വേഷിച്ചില്ല. കുട്ടികൾ പാടി തുള്ളുമ്പോ അട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് അല്ലേ അല്ലേ സർബത്ത് ഉണ്ടാക്കാന്ന് പറയുന്ന പാട്ട് കേട്ടിട്ട് എന്താണ് ഇല്ലുമിനാട്ടി എന്ന് ചിന്തിച്ചോ? അന്വേഷിച്ചില്ല. അതാണ് പഴയതൊന്നും മറക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല. അന്വേഷിക്കണം, ചോദ്യങ്ങൾ ചോദിക്കണം. എന്താണത്, എങ്ങനെയാണത്? ചോദ്യങ്ങൾ ചോദിക്കണം, അതാണ്.